അർഹതപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തന്ന്, എന്നിട്ട് ഈ അച്ഛൻ നിരന്തരം വിളിയാ ദേഷ്യം. ഞാൻ സൈലന്റിൽ എടുക്കും. ഒരു ദിവസം 10-15 കോള്. അപ്പൊ ഞാൻ അവസരം പറഞ്ഞു, എന്റെ പൊന്ന് മാനേജറെ വിളിച്ചിട്ടുണ്ട്, സന്തോഷത്തിന് ഓഫീസിലെ എല്ലാ സ്റ്റാഫിനെയും മാറി മാറി വിളിക്കും. പക്ഷെ എന്തായാലും ബൈബിള് പറഞ്ഞ പോലെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങോട്ട് നോക്കി, ഇതിപ്പോ ഒരു വീടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ മഴയത്ത് താഴെ താമസിക്കുന്ന ഒരു ചെറിയൊരു പെരയുണ്ട്, അതിനകത്ത് നിറച്ചും വെള്ളം കയറുമെന്ന് പേടിച്ചിട്ട് അവരിപ്പോ 2 ആഴ്ചയായിട്ട് ഈ വീട്ടിലാണ് കിടക്കുന്നത്. ഇത് വീടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാൻ പറ്റുമെന്ന്. കണ്ടോ, അവര് കട്ടിലിട്ട് കിടക്കാണ്. അപ്പൊ ഇവർക്കാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ തറക്കല്ലിട്ടിരിക്കുന്നത്. കൂട്ടിക്ക് ഞങ്ങളിപ്പോ ഒരു വീടിന് തറക്കല്ലിട്ടു. ആ വീട് വീട്ടുകാരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. അമ്മയും ഒരു മോളും മാത്രമേ ഉള്ളൂ, മോനും മാത്രമേ ഉള്ളൂ. സി, അവർ ഈ ചെറിയ ഷെഡിലാണ് ഈ മഴക്കാലത്ത് കൂടി താമസിക്കുന്നത്. അവർക്കാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വീടിന് തറക്കല്ലിട്ടിരിക്കുന്നത്, കൂട്ടിക്കല്. കേട്ടോ, അപ്പൊ നിങ്ങളുടെ നമസ്കാരം. ഞാനിപ്പോ കൂട്ടിക്കലാണ് കേട്ടോ ഉള്ളത്. നോക്കി, മനോഹരമായ സ്ഥലം കൂട്ടിക്കല്. ഇന്നിപ്പോ വീടിന്റെ തറക്കല്ലിടലാണ്. രണ്ട് വീടുകൾക്കാണ് ഇന്ന് തറക്കല്ലിടുന്നത്. ഒന്നിപ്പോ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അച്ഛന്മാരുണ്ട്, കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, മെമ്പർ ആൻസ് മെമ്പർ ഉണ്ട്, എല്ലാവരും ഉണ്ട് കൂട്ടിക്കല്. അതായത് കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു 2 ആഴ്ച മുമ്പാണ് രണ്ട് വീടുകൾക്ക് കൂട്ടിക്കല് പണി പൂർത്തിയാക്കിയെന്ന് ഞങ്ങൾ താക്കോൽ ദാനം കൊടുത്തത്. ഇപ്പൊ വീണ്ടും വേറെ രണ്ട് വീടുകൾക്കാണ് ഞങ്ങൾ ഇത് കല്ലിടാൻ വേണ്ടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് ഇപ്പോൾ വീടിൻ്റെ എന്താ പറയുക, തറക്കല്ലിട്ടിട്ട് വീട് പണി തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ആ ചടങ്ങിലേക്ക് പോവാം കേട്ടോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, ഒന്ന് നോക്കണേ. കിണറ് വേഗം ഇറങ്ങി ആക്സിഡന്റ് ആയി പോയ ഹസ്ബൻഡ്. എത്ര വർഷം ഇപ്പൊ മക്കളെ? അവര് സ്കൂളിൽ പോയി. ആണോ പെൺകുട്ടി? അപ്പൊ നിങ്ങള് 3 പേരാണ്. അപ്പൊ ഇനിയൊരു എന്താ, എനിക്ക് ഒന്ന് ശയിച്ചേട്ടാ, 90-100 ദിവസം രണ്ടും കൂടി തീരത്തില്ലേ നമ്മള്? 100 ദിവസം കൊണ്ട് പുതിയ വീട്ടിൽ താമസിക്കാം. അവരുടെ വീട് അതാണ്, ആറിന്റെ തീരത്താണ് താമസിച്ചോണ്ടിരിക്കുന്നത്. ഈ ഷെഡിലാണ് അല്ലേ? ഞങ്ങളിപ്പോ ഒരു വീടിന് തറക്കല്ലിട്ടു. ആ വീട് വീട്ടുകാരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. അമ്മയും ഒരു മോളും മാത്രമേ ഉള്ളൂ, മോനും മാത്രമേ ഉള്ളൂ. സി, അവർ ഈ ചെറിയ ഷെഡിലാണ് ഈ മഴക്കാലത്ത് കൂടി താമസിക്കുന്നത്. അവർക്കാണ് ഞങ്ങൾ ഇപ്പോ ഒരു പുതിയ വീടിന് തറക്കല്ലിട്ടിരിക്കുന്നത്, കൂട്ടിക്കല്. കേട്ടോ, അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങളോടൊപ്പം.
അവിടെയാ വെള്ളം കയറിയിട്ട് ആറ് പോകുന്നുണ്ടോ? അവിടെ വിത്തി വെള്ളം കയറിയിട്ട് ഇവരിങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇവിടെ താമസിച്ചു. വലിയ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് കൊടിയില്ല. ഇളങ്കാടല്ല വെമ്പിളി, വെമ്പിളി കൊക്കേർ പഞ്ചായത്ത്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം സ്ഥലം ഉള്ളവർക്കാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. സ്ഥലവും കൂടെ മേടിച്ച് പണിയെന്ന് പറഞ്ഞാൽ ഒരു ബാധ്യതയാണ്. പുതിയ പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സ്ഥലം ഒത്തിരി പേര് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഒരു ഫ്ലാറ്റ് പോലെയൊക്കെ കെട്ടി അങ്ങനെ ഒരു പ്ലാനിങ് മനസ്സിലുണ്ട്. എന്തായാലും നിങ്ങൾ അപേക്ഷ വയ്ക്കൂ, ഞാൻ പ്രാർത്ഥിക്കൂ, ദൈവം നല്ലത് തന്നെ നടക്കട്ടെ. ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ നോക്കാം, പിന്നെ ബാക്കി അപേക്ഷ വയ്ക്കും, മാനേജറെ കൊടുത്തേരാം കേട്ടോ. പ്രയോറിറ്റി അനുസരിച്ച്, മുൻഗണന അനുസരിച്ച് ഞങ്ങൾ എന്തായാലും നോക്കാം. ഇങ്ങോട്ട് നോക്കി, ഇതിപ്പോ ഒരു വീടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഈ മഴയത്ത് താഴെ താമസിക്കുന്ന ഒരു ചെറിയൊരു പെരയുണ്ട്, അതിനകത്ത് നിറച്ചും വെള്ളം കയറുമെന്ന് പേടിച്ചിട്ട് അവരിപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഈ വീട്ടിലാണ് കിടക്കുന്നത്. ഇത് വീടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാൻ പറ്റുമെന്ന്, കണ്ടോ? അവർ കട്ടിലിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവർക്കാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തറക്കല്ലിട്ടിരിക്കുന്നത്, കൂട്ടിക്കില്ല. നമ്മളിപ്പോൾ വീടിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് ഈ വീട്ടിൽ താമസിക്കുന്ന, ഈ വീടല്ല, ഇതൊരു എന്താ പറയുക, ഓലപ്പുരയോ ഷെഡോ ചെട്ടയോ ചെട്ടപ്പുഴയോ എന്ത് എന്ത് വേണമെങ്കിലും പറയാം, വീടാന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവർക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോ ഞാൻ ഈ ലൈവ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം, വീടല്ലേ, ഓക്കെ. അപ്പൊ പറയാനുള്ളത്, കൂട്ടിക്കില് നിന്ന് ഇവര് ഞങ്ങളെ വിടണില്ല അല്ലേ അച്ഛാ? അച്ഛൻ തീരുമാനിച്ചിരിക്ക, ഇവിടെ എല്ലാവരും ഞങ്ങള് കൂട്ടിക്കില് നിന്ന് വിടുന്നില്ലേ അച്ഛന്. എന്നൊരാരും ഈ രണ്ടച്ഛന്മാര് കുറെ കാര്യങ്ങളായിട്ട് അത് ചെയ്ത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ. രാവിലെ തൊട്ടേനും ഉണ്ട്, എല്ലാ കാര്യത്തിലും കൂടിയുണ്ട്. ഈ നാട്ടുകാരെ ഇവര് സ്നേഹിക്കുന്നുണ്ട്, ഇവിടെയുള്ള ഇടവകക്കാരെ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഈ അർഹതപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തന്ന്. എന്നിട്ട് ഈ അച്ഛൻ നിരന്തരം വിളിയാ ദേഷ്യം, ഞാന് സൈലന്റ് വിടും. അതെ അതെ, ഒരു ദിവസം 10-15 കോള. അപ്പൊ ഞാൻ അവസരം പറഞ്ഞു, എന്റെ പൊന്ന് മാനേജറെ വിളിച്ചിട്ടുണ്ട്, സന്തോഷത്തെ ഓഫീസിലെ എല്ലാ സ്റ്റാഫിനെയും മാറി മാറി വിളിക്കും. പക്ഷെ എന്തായാലും ബൈബിളിൽ പറഞ്ഞ പോലെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്താ പറയാ, ഒരു ഉപമയുണ്ടല്ലോ, അവർക്കുള്ള എന്താ വിധവിക്കല്ലേ, വിധവിക്ക് കാര്യം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത്, അച്ഛൻ ആ ഉപമ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിരന്തരം പിന്നക്കാലയിൽ വിളിച്ച് വിളിച്ച് ഞങ്ങളിവിടെ എത്തി ഫൗണ്ടേഷൻ സ്റ്റോണിൽ. ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടുന്നില്ല. അതിന്റെ കാരണം ഇപ്പം പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, കൂടി ഉണ്ടാവണം.